ഈജിപ്തിലേക്കുള്ള തിരുകുടുംബത്തിന്റെ പാലായനവും പ്രവാസ ജീവിതവും ലോക പരിത്രാതാവിന്റെ ജന്മത്തിൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദ പുളകിതമായി. പാപത്താൽ അധപതിച്ച മാനവ ലോകത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അത് നൽകി. ദേവദൂതന്മാർ സ്വർഗീയമായ ഗാനം ആലപിച്ചു. ഉന്നതകളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. ബെത്ലഹേമിൽ ഉണ്ടായിരുന്ന ആട്ടിടയന്മാരും പൗരസ്യ വിജ്ഞാനികളും അവതരണീയനായ യേശുസുതനെ സന്ദർശിച്ച് ആരാധനയർപ്പിക്കുകയും അവരുടെ ഉപഹാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. ഹല്ലേലൂയ എന്ന ഗീതം മൂകജാലങ്ങൾ പോലും ആലപിച്ചു. എന്നാൽ യഹൂദന്മാർക്ക് ജനിച്ചിരിക്കുന്ന രാജശിശു തന്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് സ്വേച്ഛാധിപതിയായ ഹെരോദീസ് കരുതി. എല്ലാ സ്വേച്ഛാധിപതികളും ആധുനിക യുഗത്തിലും പൗരോഗിക യുഗത്തിലും ക്രിസ്തുവിനെ തങ്ങളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക. അല്ലെങ്കിൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ലൗകിക സുഖഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ കാണുന്നവരും ഉണ്ടാകും. പൗരസ്യ വിജ്ഞാനികൾ യഹൂദന്മാരുടെ നവചാരനായ രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ അക്കാര്യം ഗ്രഹിച്ച ഹെറോദീസ് തന്റെ പ്രതിയോഗിയായ രാജശിശുവിനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു. തന്നിമിത്തം ദേവദൂതൻ വിശുദ്ധ യോസേഫിന് പ്രത്യക്ഷനായി ശിശുവിനെയും തന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി. അതനുസരിച്ച് വിശുദ്ധ യോസേഫ് പരിശുദ്ധ കന്യകയെയും ദിവ്യമാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. സുദീർഘമായ ആ യാത്ര തിരുകുടുംബത്തിന് വളരെയധികം ക്ലേശകരമായിരുന്നു. വഴി അജ്ഞാതമാണ്. അപരിചിതമായ ഒരു രാജ്യം, മണലാരണ്യ പ്രദേശം, അപരിചിതമായ യാത്ര, സാമ്പത്തികമായും വളരെ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടാവണം. ഭക്ഷണ പാനീയങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടുണ്ട്. യാത്രയിൽ വഴിയരികിലോ വൃക്ഷച്ചുവട്ടിലോ ഗുഹകളിലോ രാത്രികാലം കഴിയേണ്ടതായി വന്നിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തിന് മനസ്സിന് വിധേയമായി അതെല്ലാം സസന്തോഷം സ്വീകരിച്ച് ദൈവസുതൻ ഒരു വീരുവിനെ പോലെ പാലായനം ചെയ്തു. അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശയ ദൃഷ്ടിയോടെ ആയിരിക്കാം അവരെ വീക്ഷിച്ചത്. ഈജിപ്ത് യഹൂദന്മാരോട് വിദ്വേഷമുള്ള ഒരു രാജ്യമായിരുന്നു. ഈജിപ്തും ഇസ്രായേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. തന്നിമിത്തം അവർക്ക് ഈജിപ്തിലേക്ക് ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഈശോയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ശക്തിയും നൽകിയിരിക്കണം. യാത്രയും പ്രവാസ ജീവിതവും പ്രത്യാഗമനവും പരിശുദ്ധ കന്യകയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളവാക്കി എന്നുള്ളത് നിസ്തർക്കമാണ്. എങ്കിലും അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതിനെയെല്ലാം സഹർഷം സ്വാഗതം ചെയ്തു. പരിശുദ്ധ കന്യകയെ അനുകരിച്ച് നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളെ ക്ഷമാപൂർവ്വമെങ്കിലും അഭിമുഖീകരിക്കാൻ പരിശ്രമിക്കണം. ദൈവത്തെയും സഹോദരങ്ങളെയും പഴിക്കാതെ ക്രൈസ്തവമായ ധീരതയോടും പ്രത്യാശയോടും കൂടെ സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതാണ്. സംഭവം: കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രംലിൻ കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം. റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യേ പരിശുദ്ധ കന്യകയുടെ ഏറ്റവും കലാസൗകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ഇബേരിയൻ നാഥ ആ നാസ്തിക ലോകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രബന്ധ താരമാണിവൾ. റഷ്യ മാനസാന്തരപ്പെടുമെന്നും ഫാത്തിമായിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം. ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് തോമസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ്. സർ അലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിലെ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ 1648 വിളിച്ചുകൂട്ടി. മൗണ്ട് ആത്തോസിലെ സന്യാസിവാര്യരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നു ചേർന്നു. അവർ തങ്ങളുടെ നാദിയുടെ ചിത്രം ആഘോഷപൂർവ്വം സംഗ്രഹിച്ചു കൊണ്ടുവന്ന് സർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു. ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സൗകര്യ കപ്പലയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ദിവിജ്ഞാനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. 6 വത്സരത്തിന് ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി. മരണസന്നനായ ചക്രവർത്തി മാതൃസ്വരൂപം കൊണ്ടുവരുന്നതിനാവശ്യപ്പെട്ടു. രൂപം ചക്രവർത്തിയുടെ രോഗശൈലിക്ക് സമീപം കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗമുക്തി പ്രാപിച്ചു. കൃതജ്ഞതാസൂചകമായ ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു. അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1917 കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിലെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രംലിനിൽ ദൈവത്തിന് പ്രതിഷ്ഠിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുക എന്നത് ആസ്ഥാനത്തായി.
അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അത് നശിപ്പിച്ചു. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ ശാലയിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ആ തിരുസ്വരൂപം അവളുടെ വിമല ഹൃദയ വിജയത്തെ പ്രതീക്ഷിച്ച് അവിടെ നിലകൊള്ളുന്നു. പ്രാർത്ഥന. ദേവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ, ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടുന്ന് അങ്ങേ വിരുദ്ധ ഭർത്താവായ മാർ യോസേഫും ഉണ്ണിവിശുഹായും അനേകം യാതനകൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. എങ്കിലും അതെല്ലാം ദൈവ തിരുമനസ്സിന് വിധേയമായി സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ശുദ്ധ ബറാബോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരെ ഒരുവിനെയും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നിന്നിച്ചു പറയണമേ. കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പെട്ട് കണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തിൽ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വരുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും നയിക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വരുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വരുന്നു. ഞങ്ങളുടെ മേൽ അറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈത്യഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കും. സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്കും യുക്തിവാദികൾ, നിരീക്ഷണവാദികൾ എന്നിവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദിവ്യകാരുണ്യ ഈശ്വരി, അങ്ങേ സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്കും യുക്തിവാദികൾക്കും നിരീക്ഷണവാദികൾക്കും വേണ്ടി ഈ പ്രാർത്ഥന അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പലവിധ കാരണങ്ങളാൽ സത്യസഭയിൽ നിന്ന് വ്യതിചലിച്ച് അങ്ങേ സ്നേഹസന്നിധിയിൽ നിന്നും അകന്നുപോയ മക്കളെ അങ്ങേ കൃപാകടാക്ഷത്താൽ തിരിച്ചു വരുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. മാനവരക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച അങ്ങേ ദിവ്യ സ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാനും ആത്മീയ ചൈതന്യം അവരിൽ നിറയ്ക്കുവാനും അങ്ങ് കൃപയല്ലണമേ.
അവരുടെ തിരിച്ചു വരവിലൂടെ അവരെ ഒരു നവസൃഷ്ടിയായി മാറ്റണമേ. സത്യസഭയുടെ വിശ്വാസ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും യാതൊരു പ്രതിസന്ധിയിലും തളർന്നു പോകാതെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനും അവർക്ക് അനുഗ്രഹം നൽകണമേ. കൂടാതെ അങ്ങയെ മനസ്സിലാക്കാതെ സ്വന്തം യുക്തിക്കതീതമായി മറ്റൊന്നുമില്ലെന്ന് വാദിക്കുന്ന യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കണമേ. വിശുദ്ധ പുരുഷന്റെ കൃപ അവരിൽ ഒഴുക്കണമേ. അവരുടെ ചിന്താതലങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്കെതിരായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും അവഗണനകളെയും അങ്ങ് പുറത്ത് മാപ്പറലണമേ. അങ്ങേ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന ശാന്തിയും സമാധാനവും അവർ അനുഭവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് ഏകസത്യ ദൈവമാണെന്ന് അങ്ങയിലൂടെ അല്ലാതെ രക്ഷ കൈവരിക്കുവാൻ സാധിക്കില്ലെന്നുമുള്ള ബോധ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ, പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നന്മ അറിയുന്ന സ്വസ്തി കർത്താവനയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈത്യഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, വിചാരികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നന്മ അറിയുന്ന സ്വസ്തി കർത്താവനയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈത്യഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നന്മ അറിയുമേ സ്വസ്തി കർത്താവനയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നന്മ അറിയുമേ സ്വസ്തി കർത്താവനയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നന്മ അറിയുമേ സ്വസ്തി കർത്താവനയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവഫലമായ ഈശ്വര അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത്ത ജപം, വിനയത്തിന്റെ മാതൃകയായ കനിക മാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ. വിനയത്തിന്റെ മാതൃകയായ കനിക മാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ. വിനയത്തിന്റെ മാതൃകയായ കനിക മാതാവേ ഞങ്ങളെ വിനയം പഠിപ്പിക്കണമേ. അമല മനോജ്ഞേ ആശ്രിതർക്കാശ്രയമേ, കൃപയുടെ നിറവേതായി എന്നും വരണേ തനയർക്ക് തുണയായി. ആവി മരിയ ആദിമാതാവിൻ പാപപ്പിഴയാൽ ആത്മാവിൻ മുറിവേറ്റ മക്കൾ, ആദിമാതാവിൻ പാപപ്പിഴയാൽ ആത്മാവിൽ മുറിവേറ്റ മക്കൾ, നസ്രത്തിലെ നിൻ സമ്മതമൊഴിയാൽ നഷ്ടസ്വർഗം വീണ്ടെടുത്തു, കൃപയാൽ നിത്യജീവൻ സ്വന്തമാക്കി. ആവി മരിയ ഒഴിഞ്ഞ കുടങ്ങളായി ഞങ്ങൾ മാറുമ്പോൾ ഓടിയടുത്തമ്മ വരണേ, ഒഴിഞ്ഞ കുടങ്ങളായി ഞങ്ങൾ മാറുമ്പോൾ ഓടിയടുത്തമ്മ വരണേ. കാനായിലെ നിൻ മധ്യസ്ഥം പോൽ കണ്ണുനീരൊപ്പ
പാൻ കനിയോ സുതരുടെ കഥനമകറ്റാനണയോ ആവി മരിയ മരിയേ അമല മനുജ്ഞേ ആശ്രിതർക്കാശ്രയമേ കൃപയുടെ നിറവീതായി ഇന്നും വരണീ തനയർക്ക് തുണയായി ആവി മരിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ കന്യകാമയത്തിന്റെ മധ്യസ്ഥം നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശുവിനെ സ്തുതിയായി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായി.